ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂളിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ഈ സ്കൂളിൻ്റെ മാനേജരും ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ ഇടുക്കി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലുമായ മദർ ലിറ്റി ക്ഷണിച്ചിരുന്നു. ഞാൻ ആ ക്ഷണം അപ്പോൾ തന്നെ സ്വീകരിക്കുകയും വരാനായിട്ട് ഒരുങ്ങി ഇരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് സഭയുടെ കേന്ദ്ര കാര്യാലയത്തിനുണ്ടായ മാറ്റങ്ങൾ മൂലം എനിക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ തുടരേണ്ട അടിയന്തര സാഹചര്യം വന്നതുകൊണ്ടാണ് വരാൻ കഴിയാതിരിക്കുന്നത്. അതുമൂലം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും ഈ സമ്മേളനത്തിൽ അതിഥികളായിട്ട് വളരെ വിശിഷ്ട വ്യക്തികൾ, പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മത മേലധ്യക്ഷന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമൊക്കെ ഉണ്ട് എന്നറിയുന്നത് എന്നേക്ക് ആശ്വാസം തരികയാണ്. വിജയമാത പബ്ലിക് സ്കൂളിനെ കുറിച്ച് ഞാൻ അതിൻ്റെ ആരംഭകാലം മുതൽ കേൾക്കുവാൻ ഇട വന്നിട്ടുള്ള ഒരാളാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും പഠിച്ചു പോയ കുട്ടികളെയും ഒക്കെ പല സന്ദർഭങ്ങളിലും കാണുവാനായിട്ട് വന്നിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു പരിശീലനം ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നൽകുന്നതിൽ അധ്യാപകർ ദത്തശ്രദ്ധരാണ്. സഭയുടെ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന മേഖലയാണ് വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത്. അത് വളരെ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ശൈലിയാണ്, സഭയുടെ ഒരു ശൈലിയാണ്. പ്രത്യേകിച്ചും ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും ദരിദ്രർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെ ചെല്ലുവാൻ സഭയുടെ വിവിധ തലങ്ങളിലുള്ളവർ, പ്രത്യേകിച്ചും സന്യാസ സമൂഹങ്ങളിലുള്ളവർ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ തൂക്കുപാലം ഗ്രാമത്തിൻ്റെ വികസനത്തിന്, ആ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുവാൻ നേതൃത്വമെടുത്ത ആരാധനാ സന്യാസിനി സമൂഹത്തെ ഞാൻ ഹാർദ്ദമായി അഭിനന്ദിക്കുകയാണ്. മാനേജ്മെൻറ്റുകൾ മാറി മാറി വന്നുവെങ്കിലും അധ്യാപകർ മാറി മാറി വരുന്നുവെങ്കിലും കുട്ടികൾ പഠിച്ച് മാറി മാറി പോകുന്നുവെങ്കിലും ഈ സ്ഥാപനം അതിൻ്റെ നിലവാരം എന്നും നിലനിർത്തുന്നതിന്, മെച്ചപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ നിലകളിലെത്തി നല്ല ജീവിതം നയിക്കുന്നവരായി, നന്നായി പഠിച്ച് ഉപരിപഠനം നടത്തി ജോലി വാങ്ങി വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിൽ വ്യാപരിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പിന് എല്ലാ ദൈവകൃപകളും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ പറയുന്നത് സ്വഭാവ സംസ്കരണമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞ് പഠിച്ച് ബൗദ്ധികമായി വളരുന്നു എന്നതിനേക്കാൾ സൽസ്വഭാവികളായിട്ട് വളരാൻ കഴിയുന്നു എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു ലക്ഷ്യപൂർത്തീകരണമായിട്ട് കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ നല്ല സ്വഭാവമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ, പരിശീലിപ്പിച്ച് വളർത്തുന്നതിൽ ഈ സ്ഥാപനം എന്നും ശ്രദ്ധ വെക്കണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളോട് ഒരു വാക്ക് പ്രത്യേകമായി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ
ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ തുടങ്ങി പഠിക്കുന്നവർ ഉയർന്ന ക്ലാസ്സുകളെത്തിയാലും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസവും മറ്റ് തലങ്ങളിലേക്കൊക്കെ പോയാലും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് എന്നും സ്നേഹവും ആദരവും പുലർത്തുന്ന ആളുകളായിട്ട് തീരണം. എൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും അങ്ങനെ ഓർമ്മിക്കാറുണ്ട്. ഞാൻ എൽ പി സ്കൂളിൽ പഠിച്ചത് വിജയപുരം രൂപതയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള മുണ്ടക്കയം സെൻറ്റ് ലൂയിസ് എൽ പി സ്കൂളിലാണ്. യു പി ഹൈസ്കൂൾ വിദ്യാഭ്യാസം കനിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള പെരുവന്താനം സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലായിരുന്നു. പിന്നീട് മൈനർ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. വടവാതൂർ സെമിനാരിയിലെ മേജർ സെമിനാരി വിദ്യാർത്ഥിയായിട്ട് തീർന്നു. റോമിലെ ഉപരിപഠനത്തിനായിട്ട് അവിടുത്തെ ഹോളിക്രോസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. എൽ പി സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉപരിപഠന കാലം വരെയുള്ള എല്ലാ അധ്യാപകരെയും സാധിക്കുന്നിടത്തോളം ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെന്ന് കണ്ട് സംസാരിക്കുകയും ആദരം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് നമുക്ക് വലിയ ദൈവകൃപ വരുത്തുന്ന ഒരു കാര്യമാണ്. എന്നെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ട്. 80, 85, 90 വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെയാണ് അവരിൽ പലരും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു അധ്യാപകനെ, 92 വയസ്സുള്ള ഒരു അധ്യാപകനെ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കുകയുണ്ടായി. അവർക്ക് വലിയൊരു സന്തോഷമാണ് താൻ തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളെ ഓർക്കുന്നു, തങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് അറിയുന്നത്. നമ്മുടെ കുട്ടികളെപ്പോഴും അധ്യാപകരോട് സ്നേഹവും ആദരവും പുലർത്തുന്ന ആളുകളായി തീരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അധ്യാപകരോടുള്ള ഒരു വാക്ക്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ജോലികൾ, കുടുംബജീവിതക്കാരാണെങ്കിൽ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ നന്നായി ശ്രദ്ധിച്ച ശേഷം കഷ്ടപ്പെട്ടാണ് ഈ സ്കൂളിൽ ഒന്ന് പഠിപ്പിക്കുന്നത്. സന്യാസിനിമാരാണെങ്കിലും വളരെ അർപ്പണ ബോധത്തോടു കൂടിയാണ് ഈ മേഖലയിൽ വ്യാപരിക്കുന്നത്. നിങ്ങൾ സന്യാസ ജീവിതത്തിലുള്ളവരാണെങ്കിലും കുടുംബജീവിതത്തിലുള്ളവരാണെങ്കിലും അധ്യാപകരെന്ന നിലയിൽ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തന്നെ പ്രസവിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അവരുടെ തെറ്റുകൾ ക്ഷമയോടെ തിരുത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അവരുടെ ബലഹീനതകളിൽ അവർക്ക് ശക്തി പകരുന്ന ആളുകളായിട്ട് തീരണം. അങ്ങനെ നിങ്ങളെ എന്നും കുട്ടികൾ ഓർമ്മിക്കാൻ തക്ക വിധമുള്ള പൈതൃകമായ മാതൃതുല്യമായ ഒരു സ്നേഹം ഈ കുട്ടികൾക്കെല്ലാം നൽകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഒരിക്കൽ കൂടി വിജയമാതാ പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, പഠിച്ചിറങ്ങി പോയിട്ടുള്ളവരും ഇപ്പോഴുള്ളവരുമായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കെല്ലാം ഞാൻ രജത ജൂബിലിയുടേതായ മംഗളങ്ങൾ ആശംസകൾ നേരുന്നു. സഭയുടേതായ പേരിൽ നിങ്ങളെ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. വിശിഷ്ടരായ എല്ലാ വ്യക്തികളെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവത്തിന് സ്തുതി. അമീൻ.